Rama 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 Loga Abhirama Loga Abhirama Bhumi Bala Sreshtabharatam Sreshtabharatam Namaskaram ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒഴികൊഴിക ദശവദന ശൃണു മമ വചോ സുഗ്രീവനും പ്രസാദിച്ചു കേവലം. ചിലർ ഹനുമാന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, എന്നാൽ മറ്റു ചിലർ ഹനുമാൻ ധിക്കാരിയാണെന്ന് മുദ്രകുത്തി. അവനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ ഭ്രാന്തി. അല്ലയോ ദശവദന രാക്ഷസ ഗുലാധിപ, എന്റെ വാക്കുകൾ കേട്ടാലും കനിവിനോടും കണ്ടേനഹം ദേവിയേ തത്ര കർപ്പുരേന്ദ്രാലയേ സങ്കടമെന്നി. ഇനി ദിവാദ മത്സരമാണ്. ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുൽ ഈശ്വരനെ ക്ഷണിക്കുന്നു. സ്വാഗതം സർ. വിവാദ മത്സരങ്ങളിലേക്ക് ഇരു ടീമുകളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ടീമുകളെ പരിചയപ്പെടാം. എന്റെ പേര് അമൂല്യ സജീഷ്, ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ HDPY സീനിയർ സെക്കൻഡറി സ്കൂൾ. ഓക്കേ. എന്റെ പേര് അഡോൺ മരിയ മാൻസൺ, ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കേ. എന്റെ പേര് അതുല്യ ബാബു, ഞാൻ 10th അമൃത വിദ്യാലയം ചാവക്ക. എന്റെ പേര് ദേവിക, ഞാൻ 10th. നിങ്ങളുടെ ടോപ്പിക്. നിങ്ങളുടെ കൗണ്ടർ ആരാ ഇവിടെ കൗണ്ടർ ആർഗ്യു ചെയ്യുന്നത്? ഓക്കെ, അനുകൂലിച്ച് ആർഗ്യു ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ശരി, സ്റ്റാർട്ട്. ശാപഗ്രസ്തയായ ലങ്കാലക്ഷ്മി ലങ്കയിലുണ്ടായിരുന്നു. ഹനുമാന്റെ പ്രഹരം ആ ദേവിക്ക് ശാപമോക്ഷം നൽകി. മുൻജന്മത്തിൽ ലങ്കാലക്ഷ്മി വിജയലക്ഷ്മി എന്ന പേരിൽ ബ്രഹ്മാവിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു. തന്റെ കൃത്യനിർവഹണത്തിൽ അപാകതയുണ്ടായപ്പോൾ ബ്രഹ്മാവിന്റെ ശാപം നിമിത്തം ഒരു രാക്ഷസിയാകേണ്ടി വരികയാണുണ്ടായത്. കൂടാതെ ലങ്കാലക്ഷ്മി എന്ന പേരിൽ ലങ്കയുടെ കാവൽക്കാരിയാകേണ്ടി വരികയും ചെയ്തു. ഏതൊരു ശാപത്തിനും ശാപമോക്ഷം ഉണ്ടാകുമല്ലോ എന്നാണ് ഹനുമാന്റെ താടനമേൽക്കുന്നത്. അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും തിരിച്ച് സത്യലോകത്തിലേക്ക് പ്രവേശിക്കാമെന്നും ബ്രഹ്മാവ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഹനുമാന്റെ താടനമേറ്റ് വീണപ്പോൾ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്നുണ്ട്. ആദ്യ വായനയിൽ തന്നെ ഉദ്ദിഷ്ടാശയം കരതലാമലകം പോലെയാകുമെങ്കിൽ അന്യതാ ചിന്തിക്കേണ്ട കാര്യമെന്ത്? രാമായണത്തിൽ പറയുന്നത് പണ്ട് ബ്രഹ്മദേവൻ എന്നോട് അരുൾ ചെയ്തു, അത് ചിലപ്പോൾ ഒരു വരമായിരിക്കാം, എന്നാൽ ശാപഗ്രസ്തയായ ലക്ഷ്മീദേവി അവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നതിനായി രാമായണത്തിൽ ഒരിക്കൽ പോലും ഈ വരികൾ പറഞ്ഞിട്ടില്ല. ശോക ശ്ലോകത്തമാകത എന്ന വാക്യം സുഹൃത്ത് കേട്ടിട്ടുണ്ടാകുമല്ലോ. വാൽമീകി മഹർഷിയുടെ മനസ്സിലേറ്റ ശോകമാണ് ശ്ലോകമായി രാമായണ ഇതിഹാസമായി വിരചിക്കപ്പെട്ടതെന്നല്ലേ പറയുന്നത്? അഹം തൂ നഗരീലങ്ക സ്വയമേവ പ്ലവങ്കമ എന്നും അഹം ഹീ നഗരീലങ്ക സ്വയമേവ പ്ലവങ്കമ എന്നും. അതായത് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ലങ്കാനഗരി സ്ത്രീരൂപമെടുത്തവളാണ്. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ലങ്കാനഗരി തന്നെയാണ്. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ലങ്ക എന്ന നഗരത്തിന് ഒരു സ്ത്രീരൂപം നൽകി കവി കവി ഭാവനയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യത്വാരോപണം. കവി ലങ്ക എന്ന നഗരത്തെ ഒരു സ്ത്രീരൂപത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വാദക ഹൃദയത്തിൽ അത്രമാത്രം ആസ്വാദ്യയോഗ്യമായി തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാത്മീകി മഹർഷി സൃഷ്ടിച്ച ഒരു കഥാപാത്രം മാത്രമാണ് ലങ്കാലക്ഷ്മി. അലങ്കാരത്തിനും ആസ്വാദനത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ വാച്യാർത്ഥം മാത്രം എടുത്ത് പൂർണ്ണമായി ശരിയാന്ന് കരുതുന്നത് തെറ്റല്ലേ? സുഹൃത്തെ, വാക്കുകൾ പ്രയോഗിക്കപ്പെടുമ്പോഴേ അവയ്ക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ. അങ്ങനെ വരുന്ന ആശയമാകട്ടെ ലളിതവും അനായാസം മനസ്സിലാക്കാവുന്നതുമാകും. രാമായണത്തെ നാം വിശേഷിപ്പിക്കുന്നത് ആദ്യ കാവ്യമായിട്ടാണ്. കാവ്യമായതുകൊണ്ട് തന്നെ കവി ഭാവനയും അതിലുണ്ടാവും. ലങ്ക എന്ന നഗരത്തെ ഒരു സ്ത്രീരൂപത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ കവിക്ക് അവിടെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ലങ്ക എന്ന നഗരത്തിന്റെ നാശം. അതായത് ഹനുമാനിൽ നിന്ന് പ്രഹരമേൽക്കുന്ന ലങ്കാലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, നീ ഇന്ന് ലങ്കാനഗരത്തെ ജയിച്ചിരിക്കുന്നു. അതായത് കവിക്ക് അവിടെ ഒരേയൊരു ഉദ്ദേശമുള്ളൂ, ലങ്കാനഗരത്തിന്റെ നാശം. ഹനുമാന്റെ ആഗമനത്തോടുകൂടി ലങ്ക എന്ന നഗരത്തിന് നാശം സംഭവിക്കുമെന്ന് കവി കാവ്യാത്മകമായി ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഒരു കാവ്യ സൃഷ്ടി മാത്രമാണ് അവസാന ആർഗ്യുമെന്റ്. ഈ അപ്പൊ രാവണന് 10 തലയുണ്ട്
എന്നുള്ളത് അലങ്കാരമല്ലേ, വാചാർത്ഥത്തിൽ ശരിയല്ലേ? ആറ് നാല് വേദങ്ങളും ആറ് കറക്റ്റ്. അപ്പൊ അതിന് ആ ഈ കാര്യങ്ങളിൽ ആ അറിവുണ്ടെ ബുദ്ധിരാക്ഷസനാണെന്ന് സൂചിപ്പിക്കുമ്പോ വാചാർത്ഥത്തിൽ പത്ത് തലയുണ്ടെന്നല്ലല്ലോ അർത്ഥം. ഒരിക്കലുമല്ല, നമുക്ക് ആദ്യം വാച്യാർത്ഥത്തിന്റെ ആധാരം തന്നെ വ്യംഗ്യമാണ്. അപ്പോൾ വ്യംഗ്യത്തിന്റെ ആധാരം തന്നെ വാച്യമാണ്. അപ്പോൾ വാച്യാർത്ഥത്തിനാണ് പ്രസക്തി കൽപ്പിക്കേണ്ടത്. ചോദ്യം, രാവണന് പത്ത് തലയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതെ, പത്ത് തലയുണ്ട്. ആ രീതിയിൽ വാച്യാർത്ഥത്തിനപ്പുറം ഉള്ള ഒരർത്ഥം കാണണ്ട. അല്ല, വാച്യാർത്ഥത്തിന് നമ്മൾ പ്രസക്തി കൽപ്പിക്കണം എന്ന് തന്നെ. ശരി, അവസാന ആർഗ്യുമെന്റ്. വാച്യാർത്ഥത്തിന് ഒരു അർത്ഥവും ഇല്ലാന്നാണോ? ഇല്ല, നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ തന്നെ ഹനുമാൻ സീതാദർശനത്തിനായി സീതയെ തിരഞ്ഞു പോകുമ്പോൾ തന്നെ ഹനുമാൻ സീതയെ കാണാതായപ്പോൾ ഓർക്കുന്ന ശ്ലോകം ഇതാണ്. പറഞ്ഞതോർത്ത് ലങ്കാവചനം ഓർത്തു എന്നാ പറയുന്നത്. അവിടെ ലങ്കാലക്ഷ്മി വചനം എന്ന് പറയുന്നില്ല. അത് മാത്രമല്ല, ഉടനുമൊടു അസുരപുരി ചൊല്ലിയൊരു ഉദ്യാന ദേശയെ തിരിഞ്ഞു നോക്കിയിരുന്നാൽ, അതായത് അസുരപുരി ചൊല്ലിയ ആ വാക്കുകൾക്കാണ് അവിടെ പ്രസക്തി നൽകിയിരിക്കുന്നത്. ഓക്കേ ഓക്കേ, എക്സലന്റ് എക്സലന്റ് എക്സലന്റ്. രണ്ടുപേരും നന്നായി എക്സ്പ്രസ് ചെയ്തു. അടുത്ത ഈ സൈഡിൽ അധ്യാത്മ രാമായണം പോലെയും വാൽമീകി രാമായണം പോലെയും ഭാരത ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും സ്വാധീനം പ്രചരിപ്പിച്ച മറ്റൊരു കൃതിയില്ല. ഇപ്പം രാമായണത്തില് പിതാവും പുത്രനും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരനും സഹോദരനും തമ്മിൽ, സഹോദരിയും തമ്മിലുള്ള ആ മാതൃകാപരമായ ബന്ധമാണ് രാമകഥയിലൂടെ ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലങ്കാലക്ഷ്മിക്ക് രാവണല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ സ്ഥാനം തന്നെയുണ്ട്. അതൊരിക്കലും കാവ്യഭാവന മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. പ്രിയ സുഹൃത്തെ, ഒരു കവിത കവിതയായി തീരുന്നതും ആസ്വദിക്കപ്പെടുന്നതും വാച്യ തലത്തിൽ നിന്ന് വ്യംഗ്യ തലത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ്. രാമായണത്തിന്റെ രചനയെ സംബന്ധിക്കുന്ന ഈരടികൾ ശ്രദ്ധിക്കൂ. മാനിഷാദ പ്രതിഷ്ഠാംത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം. ഇവിടുത്തെ വാച്യാർത്ഥം എടുക്കൂ. മാനിഷാദ, അരുത് കാട്ടാള അരുത്, നിനക്ക് ചിരപ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ. കാരണം കാമമോഹിതരായ മിഥുനങ്ങളായ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ നീ അമ്പെയ്ത് വീഴ്ത്തിയിരിക്കുന്നു എന്നാണ്. എന്നാൽ ആ ഒരു വാച്യാർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ അതിന്റെ ഉള്ളടക്കം? ഇനി അവിടുത്തെ വ്യംഗ്യാർത്ഥം എടുക്കൂ. മാനിഷാദ മായുടെ പതിയെ ശ്രീരാമചന്ദ്ര, താങ്കൾക്ക് ചിരപ്രതിഷ്ഠ ലഭിക്കട്ടെ. കാരണം കാമമോഹിതനായ ക്രൗഞ്ചത്തെ, രാക്ഷസനെ, സാക്ഷാൽ രാവണനെ താങ്കൾ വധിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയാകുമ്പോൾ രാമായണത്തിന്റെ ഉള്ളടക്കത്തെ ഭംഗ്യം തരേണ വെളിപ്പെടുത്തുക കൂടി ചെയ്തുവല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാച്യാർത്ഥത്തിനേക്കാൾ പ്രസക്തി വ്യംഗ്യാർത്ഥത്തിന് നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് യഥാർത്ഥ കഥാപാത്രമല്ല എന്നാണോ? യഥാർത്ഥ കഥാപാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ലങ്കാലക്ഷ്മി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ രാമായണത്തിൽ ഈ ഒരു അവസരത്തിൽ ലങ്കാലക്ഷ്മി എന്ന സ്ത്രീയിലുപരിയായി ലങ്കയുടെ സ്ത്രീ, അല്ലെങ്കിൽ രാവണന്റെ ഐശ്വര്യ ലോഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ വാൽമീകി രാമായണത്തിൽ പോലും ലങ്ക സ്ത്രീ എന്നായിരിക്കാം പറയുന്നത്. അവിടെ ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സ്ത്രീയാണ്. സ്ത്രീ ഐശ്വര്യമാണ് എന്ന് വ്യംഗ്യത്തിലൂടെയല്ലേ നാം പറയുന്നത്? സ്ത്രീ വീടിന്റെ നിലവിളക്കാണ് എന്ന് പറയുന്നു. സ്ത്രീ നിലവിളക്കാണോ? അത് വ്യംഗ്യാർത്ഥമല്ലേ? ആ ഒരു എന്റെ അഭിപ്രായത്തോട് യോജിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. കാരണം ലങ്കാലക്ഷ്മി ഐശ്വര്യ ലോപം മാത്രമല്ല അവിടെ പറയുന്നത്. കാരണം ലങ്കാലക്ഷ്മി ഹനുമാന് നേതൃത്വം നൽകിയിരുന്നു ശംശിബ വൃക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് തന്നെ. പ്രിയ സുഹൃത്തെ, ലങ്കാലക്ഷ്മി വഴി കാണിച്ചു കൊടുത്തിരിക്കാം, കാണിച്ചു കൊടുത്തിട്ടില്ലായിരിക്കാം. എന്നാൽ അതല്ലല്ലോ നമ്മുടെ വിഷയം. കേവലം ശാപഗ്രസ്തയായ ലങ്കാലക്ഷ്മി ഹനുമാന്റെ വരവിന് വേണ്ടി മാത്രം കാത്തുനിന്നു എന്ന് ആ അർത്ഥത്തെ ചുരുക്കുന്നതിൽ ഞാൻ അസ്വാഭാവികത കാണുന്നു. ഒരു ഈ കർത്തവ്യത്തിന് മാത്രമാണ് ലങ്കാലക്ഷ്മി അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അഹല്യയും ആ ഒരു രാമദർശനത്തിന് വേണ്ടി ഏറെ കാലമേ അവിടെ ഇരിക്കുകയായിരുന്നില്ലേ? അപ്പൊ ലങ്കാലക്ഷ്മി യഥാർത്ഥ കഥാപാത്രമല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ലങ്കാലക്ഷ്മിക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ലങ്കാലക്ഷ്മി എന്ന സ്ത്രീയുടെ എക്സിസ്റ്റൻസിനേക്കാൾ ഉപരിയായി അവിടെ ലങ്കയുടെ സ്ത്രീയാണ് രാമായണം നമ്മളോട് പറയുന്നത്. ഞാൻ പറയുന്നു, സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ ലങ്കാലക്ഷ്മി എന്നൊരു സ്ത്രീക്ക് നമ്മ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലങ്കയുടെ സ്ത്രീയാണ്. താങ്കളൊന്ന് കാര്യം മനസ്സിലാക്കണം. രാമായണം അർത്ഥമറിഞ്ഞ് വായിക്കണം എന്നാണ് നമ്മോട് വേദങ്ങൾ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞ് വായിക്കുക എന്നത് വാച്യാർത്ഥം ഉൾക്കൊള്ളുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. വ്യംഗ്യാർത്ഥം ഉൾക്കൊണ്ടാൽ മാത്രമാണ് അവിടെ ഒരു സ്ത്രീയല്ല ലങ്കയാകുന്ന ലക്ഷ്മി, ലങ്കയാകുന്ന ഐശ്വര്യം, ഇതൊക്കെയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? പക്ഷെ നമ്മള് രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയണ്ടായിരുന്നു ശ്രീരാമൻ മനുഷ്യ ജന്മത്തിലാണ്, അതുപോലെ അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ മനുഷ്യനായിട്ട് തന്നെ പിറക്കുക തന്നെയാണ്, മനുഷ്യ കഥാപാത്രങ്ങളായിട്ടാണ് പിറക്കുന്നത്. ലങ്കാലക്ഷ്മിയും അതുപോലെ തന്നെ കഥാപാത്രമാണ്. ഒരിക്കലും ശരി, ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, വിൽ കൺക്ലൂഡ്. കൊള്ളാം, നന്നായി 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 വാദിച്ചു, നന്നായി വാദിച്ചു. വളരെ ഇതിനകത്തൊരു പോയിന്റ്സ് നമ്മുടെ ഒരു റേസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ ഒരു വാചാലതയും അതിൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു ചെറിയ ഒരു
ശതമാനം നിങ്ങളാണ് മുന്നിട്ട് നിന്നത്. അതായത് STPY സീനിയർ സെക്കൻഡറി അണ്ടിപ്പള്ളി മാർക്സ് 9 അവർക്ക് 8. എന്താ തരേണ്ടത് എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. അടിച്ച് പൊളിച്ചു രണ്ടുപേരും എൻ്റെ മുമ്പിൽ എന്താ എനിക്ക് ചെയ്യേണ്ടത് അറിഞ്ഞൂടാ. ഞാൻ രണ്ടു പേർക്കും തുല്യ മാർക്ക് തരുന്നു 8-8. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. രണ്ടുപേർക്കും 8-8 തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സ്ലൈഡ് 9 തരരുതെന്നുള്ളത് ഞങ്ങളുടെ ഒരു നിഷ്ഠയാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് 9 ഇവർക്ക് 8. HDPY 129 മാർക്ക്. അമൃത വിദ്യാലയം 137 മാർക്ക്. അപ്പോൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളോട് വിട പറയുന്നത് എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത 9 മാർക്ക് എന്നെയും സാറിനെയൊക്കെ നൽകാൻ കമ്പൽ ചെയ്ത HDPY ടീമാണ്. ഇവർക്ക് മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റും കൊടുക്കാനായി ആദരണീയരായ ജഡ്ജസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിവാദ മത്സരത്തിന് നമ്മൾ അടുത്ത ടീമിനെ ക്ഷണിക്കുന്നു. നമുക്ക് ടീമുകളെ പരിചയപ്പെടാം. രാഹുൽ കെ, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു, 9-ാം തരത്തിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആദിദേവി എം, കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു, 9-ാം പഠിക്കുന്നു. ഓക്കെ, നിങ്ങളെ പേര്? എൻ്റെ പേര് നന്ദിത ജി എസ്, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നന്ദന, 9-ാം ക്ലാസ് പഠിക്കുന്നു. സ്കൂൾ ചിന്മയ വിദ്യാലയ, നരവാമൂട്. ഓക്കെ, എന്താ നിങ്ങളുടെ ടോപ്പിക്? രാവണൻ കനകമാണെന്നും രാവണൻ സീതാദേവിയോട് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് വാദിക്കലാണ് എൻ്റെ കർമ്മം. ആരാ എതിർക്കുന്നത്? ശരി, തുടങ്ങിക്കോ. ത്രിലോക വിജയിയായ രാക്ഷസ രാജാവാണ് രാവണൻ. രാവണന്റെ 10 തലകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാണ് അറിയുന്നതാണല്ലോ. 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളിലും പാണ്ഡിത്യമുള്ളവൻ ആണ് രാവണൻ. വീണയിൽ അഗ്രഗണ്യൻ ആണ് രാവണൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. രാവണൻ പറയുന്നത് മഹാവിഡ്ഢിത്തമാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ കാക്കപ്പൊന്നായി ചിത്രീകരിക്കുന്നതിലൂടെ രാവണൻ അപഹാസ്യനാവുകയാണ്. ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ്, മാതൃകാ പുരുഷനാണ്. പിതാവ് ദശരഥൻ മാതാവ് കൈകേയിക്കു നൽകിയ വരം പാലിക്കുവാനായി രാജകീയ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് 14 വർഷം വനവാസത്തിനായി പോയവനാണ് ശ്രീരാമൻ. ജന്മനാ ധർമ്മിഷ്ഠനായിരുന്നു, രണനിപുണൻ. ഇത്രയും സദ്ഗുണസമ്പന്നനായ ശ്രീരാമൻ വിശുദ്ധനും ശ്രേഷ്ഠമായ രത്നത്തിനു തുല്യനുമാണ്. സീതയ്ക്കു ലഭിച്ച രത്നതുല്യനായ ഭർത്താവാണ് ശ്രീരാമൻ. ശ്രീരാമനാണ് ഗോൾഡ്, രാവണൻ റോൾഡ് ഗോൾഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രാവണൻ ആരുടെ മുമ്പിലും തന്റെ അഭിപ്രായം അകൈതവമായി വെളിപ്പെടുത്തുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല ഗുണമാണ്. പിന്നെ രാവണൻ രണനിപുണനല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ത്രിലോക വിജയിയാണ് അദ്ദേഹം. അതുകൂടാതെ ഉത്തമനായ ശിവഭക്തനും കൂടെയാണ്. ജടാഗടാഹസഭ്രമനിലിംബനിർജരി വിലോലവി ജിവല്ലരി വിരാജമാനമൂർധനി എന്ന് രാവണൻ ശിവനെ വർണ്ണിക്കുന്നത് എത്ര മനോഹരമാണ്. ഒരു നല്ല ഉത്തമ ഭക്തനല്ലാതെ ഇത്രയും മനോഹരമായി ഒരു തൻ്റെ ആരാധ്യനെ വർണ്ണിക്കാൻ സാധ്യമല്ല. ഉത്തമ ഭക്തൻ ശക്തനായിരിക്കണം, എന്നാൽ അഹങ്കാരിയായിരിക്കരുത്. രാവണൻ അങ്ങനെയാണോ? ഇവിടെ തന്നോട് എതിർക്കുന്ന എതിരാളിയെ യുദ്ധത്തിൽ അടിച്ചു വീഴ്ത്താൻ അല്ലെങ്കിൽ പ്രഹരിച്ചിടാൻ രാവണനെ പോലെ നിപുണനായ ഒരു യുദ്ധ വിജയ് ലോകത്തില്ല എന്ന് നിസംശയം പറയാം. രാവണനുമായുള്ള യുദ്ധസമയത്ത് ശ്രീരാമൻ യുദ്ധനീതിക്ക് അനുസരിച്ച് അടുത്ത ദിവസം തയ്യാറായി വരാൻ പറയുന്നുണ്ട്. രാവണൻ അവിടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് രാമൻ നൽകുന്നത്. വിഭീഷണൻ ലങ്കയുടെ നാനാഭാഗങ്ങളിലും ഒളിപ്പിച്ചു വെച്ച കിടങ്ങുകളുടെ എല്ലാ ചരിത്രവും എല്ലാ ദിശയും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ രാവണൻ ബാലിക്ക് മുമ്പിൽ തോറ്റില്ലേ? ബാലിയെ ശ്രീരാമൻ ഒളിയം പേതിട്ടാണ് വധിച്ചത്. പക്ഷേ രാവണൻ തോറ്റില്ലേ? നേരത്തെ പറഞ്ഞ മാതൃകാപുരുഷനും മര്യാദാപുരുഷനും ഒക്കെ ബാലി ഒളിഞ്ഞിരുന്നാണ് കൊന്നത്, ഒളിയം പെയ്താണ് കൊന്നത്. അവിടെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. എനിക്ക് സൗകര്യമുള്ളത് എനിക്ക് ഗുണമുള്ളതും ധർമ്മം, ബാക്കിയുള്ളവർക്ക് സൗകര്യമുള്ളത് അധർമ്മം, അതല്ലേ? ലക്ഷ്യമല്ല,
ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയുന്നത് ശുദ്ധഭോഷ്കാണ്. അത് വിഡിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ പറയുന്ന രാവണൻ മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നു. രാവണൻ എന്താണ് സംശയ ഗമനം വാപര സ്ത്രീണാം ഹരണം സംഭ്രമധ്യവ ാണ് പറയുന്നത്. അതായത് രാക്ഷസന്മാർക്ക് പരസ്ത്രീകരണവും പരസ്ത്രീഗമനവും സ്വധർമ്മമാണ്. ശ്രീരാമൻ ശ്രീരാമൻ ഏക പത്നി വ്രതനായിരുന്നു. എന്നാൽ രാവണനോ പല സ്ത്രീകളുമായും ഭർത്തൃമതികളായ സ്ത്രീകളെ വരെ അപഹരിച്ചു കൊണ്ടുവന്ന് ലങ്കയിലേക്ക് രാക്ഷസിമാരെ ഉപയോഗിച്ച് പീഡിപ്പിച്ചവനായിരുന്നു രാവണൻ. കാമലോലുപനായിരുന്നു, നീചനായിരുന്നു. വാൽമീകി രാമായണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, രാവണന്റെ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾ അവന്റെ ഭാര്യകൾ ഒരാളും തട്ടിക്കൊണ്ടുവന്നവരല്ല. അവരെല്ലാം സ്വന്തം ഇഷ്ടത്തിന് വന്നവരാണ്. രാക്ഷസനാണ് ഇങ്ങനെയുള്ള അധർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് രാവണനെ ഒരു രത്നമായി കണക്കാക്കാൻ കഴിയും? രാവണന് ശ്രീരാമനോടും ഭക്തിയുണ്ട് എന്ന് ചൊല്ലിക്കുന്ന വരികൾ രാമായണത്തിലുണ്ട്. അത് നമുക്ക് കുറച്ചു മാറ്റി വെക്കാം. ജാതീയ സാമൂഹികവുമായ തോതുകളിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലാത്ത ഉത്തമ പുരുഷന്റെ ബീജരൂപമാണ് രാവണൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുകൂടാതെ രാവണൻ എന്നത് അനേകമാനമുള്ള ഒരാളാണ്. ശ്രീരാമനെ പോലെ ഏകമാനമല്ല. ഒരു ഉത്തമനും ശ്രേഷ്ഠനുമായ മനുഷ്യനു വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മര്യാദാ പുരുഷോത്തമനായ രാമനിൽ നിന്ന് പഠിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരമായ രായെ നമുക്ക് അകറ്റാൻ സാധിക്കും. രാവണൻ രത്നമല്ല എന്ന് പറയുന്നതിൽ പറഞ്ഞുവല്ലോ, അതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. രാവണൻ രത്നമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ രാവണൻ ത്രിലോകങ്ങളെ ജയിച്ചവനാണ്. അതുകൊണ്ട് തന്നെ രാവണൻ ജ്ഞാനിയാണ്, പരമ ശിവഭക്തനുമാണ്. തൻ്റെ മാതാവിനെ പൂജിക്കുവാൻ വേണ്ടി കൈലാസ പർവ്വതം കയ്യിലെടുത്ത് അമ്മാനമാടിയവനാണ് രാവണൻ. പിന്നെ എന്തുകൊണ്ട് രാവണൻ അവിടെ അനുയോഗ്യനാവുന്നു? ഒന്നാമത് താങ്കൾ പറഞ്ഞു ഭക്തനാണെന്ന്. ഭക്തൻ എന്നാൽ അഹങ്കാരമില്ലാത്തവനാണ്. അഹം, ഞാൻ ഇല്ല, അതായത് ഞാൻ ഈ ശരീരമല്ല എന്ന ചിന്തയില്ലാത്തവനാണ് ഈ യഥാർത്ഥ ഭക്തൻ. വിഭക്തിയാണ് രാവണനിലുള്ളത്. കംസനുമുണ്ട് ഈ വിഭക്തി. അതായത് എന്ന് ശ്രീകൃഷ്ണൻ്റെ കൈയാൽ ഞാൻ മരണമടിയും എന്ന് ചിന്തിക്കുന്നുവോ അന്ന് മുതൽ ഈ കംസൻ്റെ മനസ്സിൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ മാത്രമാണ് രാവണൻ്റെ മനസ്സിലും ഈ രാമൻ. മാത്രവുമല്ല, താങ്കൾ പറഞ്ഞു കൈലാസമെടുത്ത് അമ്മാനമാടി എന്ന്. അതിനിടയിൽ ഒരു കഥയും കൂടി ഉണ്ട്. രാവണൻ എന്ന നാമം കിട്ടിയത് അതിന് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പേര് പങ്ക്തികണ്ഠൻ എന്നായിരുന്നു. തൻ്റെ ക്രോധത്തെ തീർക്കാൻ, തൻ്റെ അഹങ്കാരത്തെ കാണിക്കാൻ വേണ്ടി അയാൾ പരമശിവനോട് യുദ്ധത്തിനായി പോയി. തുടർന്ന് കൈലാസ പർവ്വതത്തെ ഉയർത്തി. യുദ്ധത്തിനായി പോയോ? യുദ്ധത്തിനായി പോയില്ല, പറയുമ്പോൾ ചെറുങ്ങനെ തെറ്റി. പരമഭക്തനായോ അദ്ദേഹം ആരാധിക്കുന്ന ദൈവം ഇരിക്കുന്ന മലയെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്നു അദ്ദേഹം പറയുന്ന പോലെ ചെയ്യുന്നു? ഇതിൽ യുദ്ധം ചെയ്യാൻ പോകുന്നതല്ല, തൻ്റെ മാതാവിന് ശിവനെ പൂജിക്കണമെന്നൊരു ആഗ്രഹം തൻ്റെ മാതാവ് പറയുന്നു. അത് നേടി കൊടുക്കുവാൻ വേണ്ടിയിട്ട് വിശ്രവസിന്റെ പുത്രനാണ്, ബ്രഹ്മാവിന്റെ പൗത്രനാണ് എന്നൊക്കെ പറഞ്ഞു. സത്യം തന്നെ. പക്ഷേ ഒരുവന്റെ കർമ്മങ്ങളാണ്, ഒരുവന്റെ പ്രവൃത്തികളാണ് അവന്റെ ഭാഗധേയമായി മാറുന്നത്. നാം ചെയ്യുന്ന വിനകളാണ് നമ്മുടെ വിധിയായി പരിണമിക്കുന്നത്. വലിയൊരു പോയിന്റ് അല്ലേ? ഇത്രയും മഹാനാണെന്ന് പറയുന്ന രാവണന്റെ തകർച്ച സീതയെ അപഹരിക്കുന്നതിലൂടെയാണ്. രാവണന്റെ കർമ്മങ്ങളാണ് നശിപ്പിക്കുന്നത് രാവണനെയും ലങ്കയെയും. ഇവിടെ താങ്കൾ പറയുന്നല്ലോ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി എന്ന്. എന്നാൽ രാമന്റെ പട്ടാഭിഷേകത്തിനു ശേഷം രാമൻ പൂർണ്ണ ഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിക്കുന്നില്ലേ? അത് മര്യാദ പുരുഷോത്തമനായ രാമൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ഇതിന് എനിക്ക് ഒരു കാര്യം വിശദമായി തന്നെ പറയാനുണ്ട്. അതായത് സീതാദേവി ലോകകണ്ഠകനായ രാവണന്റെ കൊട്ടാരത്തിൽ വസിച്ചിട്ടും അവിടുത്തെ ഒരു സുഖലോലുപതകളിലും സീതാദേവി അടിമപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സീതാദേവി പോകേണ്ടത് രാമന്റെ കൊട്ടാരത്തിലൊന്നല്ല, സർവസംഗ പരിത്യാഗത്തിന്റെ ഉജ്ജ്വല സമുജ്ജ്വല ഭൂമിയായ വാൽമീകി ആശ്രമത്തിലേക്കാണ്. അത് രാമൻ അറിയാം. പിന്നെ സീതയെ അത്ര ഉത്തുംഗമായി കണ്ടോണ്ടാണ് ഉപേക്ഷിച്ചത്? സാർ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു രാജാവിന്റെ ധർമ്മം, അതായത് രാമൻ എന്ന
ഉത്തുങ്കനായ ഒരു സർവശ്രേഷ്ഠനെ നമുക്ക് ഇവിടെ കാണാം. പുരുഷോത്തമനായ രാമനെ, അതായത് രാമൻ എന്ന ബുദ്ധിയെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു അലക്കുകാരി പറയുന്നത് കേട്ടു രാമൻ, രാമൻ അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ഇത്രയും മര്യാദ പുരുഷോത്തമനായിട്ട് ഒരു ഗർഭിണിയല്ലേ രാമൻ ഉപേക്ഷിക്കുന്നത്? ഞാൻ പറയട്ടെ, അങ്ങനെ രാമൻ മനസ്സിലാക്കി. അതിനനുസരിച്ച് സുപുത്രന്മാരുണ്ടാകാൻ വേണ്ടിയാണ് രാമൻ ആശ്രമത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. രാജ്യ പരിപാലനത്തോടൊപ്പം ഭർതൃധർമ്മവുമാണ് രാമൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. എങ്ങനെയെന്നാൽ സീതാദേവിക്കറിയാം ഈ സുഗലോലിപുതകളിലല്ല കാര്യം, ഈ മായയിലല്ല കാര്യം, പരമ തത്വത്തിലേക്കാണ് ഞാൻ എത്തേണ്ടതെന്ന്. അതിനാൽ തന്നെയാണ് സീതാദേവി അറിയില്ല, ഇദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. ഇങ്ങനൊന്നും എവിടെയും രാമായണത്തിലില്ല. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. ജീവിത ചര്യയാണ് രാമായണം ഉയർത്തിക്കാട്ടുന്നത്. ശരിയല്ല, ഇത് യഥാർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ കാണേണ്ട ധാർമ്മികമായ പ്രവർത്തനമാണ്. നമ്മൾ എല്ലാവരും ആത്യന്തികമായി പോകേണ്ട സന്യാസത്തിലേക്ക് ശ്രീരാമൻ വിടുകയാണ്. രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു, എന്നാൽ ഇവിടെ രാവണൻ രാമൻ ഒരിക്കൽ ലങ്കയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. എന്തെന്നാൽ രാവണൻ ഒരു യാഗം നടത്തുന്നുണ്ട് യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടിയിട്ട്. ഈ യാഗം കഴിഞ്ഞാൽ രാവണൻ ജയിക്കുമെന്ന് രാമന് പൂർണ്ണമായും ഉറപ്പുണ്ട്. അത് തടയുവാൻ വേണ്ടി വാനര സൈന്യത്തെ ലങ്കയിലേക്ക് അയക്കുന്നു. പക്ഷെ ഇതിൽ തോറ്റു മടങ്ങുന്ന അംഗദൻ രാവണന്റെ പത്നിയായ മണ്ഡോദരിയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ട് ഇതിൽ കോപം കൊണ്ട് രാവണൻ അവസാന കൺക്ലൂഡിംഗ് വരുമ്പോ ഒരു കാര്യം, ഇതൊക്കെ കൊണ്ട് ഭഗവാന്റെ ഭാര്യയായ സ്വാഹയെ പീഡിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ശാപം കിട്ടിയത്. നിന്റെ പത്നിയെ ഒരുവൻ ഇതുപോലെ മുട്ടിക്കിട്ട് നിന്റെ രാവണനല്ലേ, അപ്പൊ രാവണനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതാണ് ചോദ്യം. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് രാവണൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ പോലും ലക്ഷ്മണന് തത്വോപദേശം കൊടുക്കാൻ രാവണൻ ഒരു മടിയും കാണിക്കുന്നില്ല. ഏത് ശത്രുവാണ് അങ്ങനെ കാണിക്കുന്നത്? അതായത് കൺക്ലൂഡിംഗ്, രാവണൻ ഭക്തനാണ്, തത്വജ്ഞാനിയാണ്, ആത്മജ്ഞാനിയാണ്. ഒന്ന് രണ്ട് തെറ്റുകൾ ഉണ്ടായേക്കാം, ആ രാവണന്റെ മഹത്വം കാണാതിരിക്കാൻ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് രാമൻ ആദ്യം രാവണന്റെ ആദ്യത്തെ ഹൃദയ മന്ത്രം ചൊല്ലിക്കൊണ്ട് രാവണന്റെ തലയാണ് അറക്കുന്നത്. അപ്പോൾ അത് വീണ്ടും മുളച്ചു. രാമൻ ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് അറക്കുന്നത്. അപ്പോൾ മോഹങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല, ആ മോഹങ്ങൾ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ രാമൻ രാവണന്റെ ഹൃദയത്തിലേക്ക് അമ്പെയ്യുന്നു. കാരണം ഹൃദയമാണ് നാം മനസ്സെന്ന് പറയുന്നുണ്ട്. മനോനിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്ക് ആധ്യാത്മിക തലത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് അങ്ങനെ മനോനിയന്ത്രണം രാവണന് മരണാസന്ന നിലയിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തതിൽ വലിയ കാര്യമൊന്നുമില്ല. നല്ല കണ്ടന്റ് റിച്ച് ആണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ബ്രഹ്മാസ്ത്രം വന്നാൽ അവിടെ നിന്ന് ഒരു സുദർശനം പോകുന്ന രീതിയിൽ നിങ്ങൾ വാദങ്ങളെയാണ് ഖണ്ഡിക്കേണ്ടത്. കുറച്ചുകൂടെ വാദങ്ങൾ, രണ്ടുപേർക്കും കണ്ടന്റ് ഉണ്ട്, ഉഗ്രൻ നല്ല ഡെലിവറി. പക്ഷേ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് പറയുന്ന വാദഗതിക്ക് തിരിച്ചു പറയുന്നതായിരിക്കും. സർ, കമന്റ്സ് പ്ലീസ്. ഇതിനകത്ത് ഡിബേറ്റിലെ ടു ദ പോയിന്റ് ആണ്, പോയിന്റിനെ ഖണ്ഡിക്കാന്നുള്ളതാണ് അതിൽ. അതിൽ പിന്നെ ചിന്മയ നെരുവാമ്പൂഴാണ് കുറച്ച് മികച്ചു നിന്നത്. അതുകൊണ്ട് അവർക്ക് 8 ഇവർക്ക് 7. ഏതായാലും എൻ്റെ ഇവാലുവേഷൻ്റെയും ഇമ്പ്രഷൻ എല്ലാം കൂടി ചേർത്ത് ഞാൻ നിങ്ങൾക്ക് ചിന്മയ വിദ്യാലയ 9 ഇവിടെ 8 കൊടുക്കും. എക്സലന്റ് പെർഫോമൻസ് ആണ് രണ്ട് ടീമിനും. ഒരു കാരണവശാലും എന്താ സ്ലൈറ്റ് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല ഡെലിവറി കണ്ടന്റ് റിച്ച് ആയിരുന്നു. പക്ഷെ കുറച്ചുകൂടെ വാദഗതികളെ സ്പെസിഫിക്കലി കൗണ്ടർ ചെയ്യുന്നതിന് നിങ്ങൾ നോക്കണം. അതുകൊണ്ട് സ്ലൈറ്റസ്റ്റ് ഓഫ് മാർജിനിൽ 9 കൊടുത്തുകൂടാത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് 9 ഇവർ കിട്ടും. കൂടാളിക്ക് 131. ചിന്മയ്ക്ക് 120. ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ HDPY സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള അഡോൺ മരിയ മാൻസൺ.
ഈ ആഴ്ച നമ്മളോട് വിട പറയുന്ന ചിന്മയ സ്കൂൾ അവരുടെ ടീച്ചേഴ്സിനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദയവായി ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തരമായ സാംസ്കാരിക ദൗത്യം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.